ഹൈന്ദവരുടെയും ആരാധനയുടെയും നൃത്തത്തിന്റെയും ഒരു ഉത്സവമാണ് നവരാത്രി. ഒൻപത് രാത്രികൾ എന്നാണ് ഈ സംസ്കൃത പദത്തിന്റെ അർത്ഥം. ഒൻപത് രാത്രിയും പത്തു പകലും നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ശക്തിയുടെ ഒൻപത് രൂപങ്ങളെ ആരാധിക്കുന്നു. നവരാത്രി ദിവസങ്ങളിലെ ആദ്യത്തെ മൂന്ന് ദിവസം ദേവിയെ പാർവതിയായും അടുത്ത മൂന്ന് ദിവസം ദേവിയെ ലക്ഷ്മിയായും അവസാനത്തെ മൂന്ന് ദിവസം സരസ്വതിയായും സങ്കല്പിച്ച് പൂജ നടത്തുന്നു. വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലുമെല്ലാം ആഘോഷങ്ങൾക്കും ഐതിഹ്യങ്ങൾക്കും വ്യത്യാസമുണ്ട്. കേരളത്തിൽ സരസ്വതി പ്രാധാന്യത്തോടെയാണ് ആഘോഷിക്കുന്നത്. വിദ്യാരംഭമാണ് പ്രധാനം. വിദ്യാരംഭ നാളുകളിൽ കുരുന്നുകൾ ആദ്യമായി ഹരിശ്രീ ഗണപതയെ നമ എന്ന് അരയിൽ എഴുതി വിദ്യയുടെ ആരംഭം കുറിക്കുന്നു. കലാവാസനയുള്ളവർ കലകൾ അഭ്യസിക്കാനായി തുടങ്ങുന്നു. ഒൻപത് ദിവസം നീണ്ട നവരാത്രി ആഘോഷങ്ങൾ സമാപിച്ചു. വിജയദശമി ദിനത്തിൽ കടവന്ത്ര മട്ടലിൽ ഭഗവതി ക്ഷേത്രത്തിൽ ആദ്യാശ്രം കുറിക്കാനായി കുരുന്നുകളെത്തി. ക്ഷേത്രങ്ങളിൽ രാവിലെ മുതൽ തന്നെ വിദ്യാരംഭ ചടങ്ങുകൾക്ക് തുടക്കമായി. കോവിഡ് മഹാമാരി ഈ പ്രദേശത്തെ മാത്രമല്ല ലോകമെമ്പാടും വളരെയധികം കഷ്ടപ്പെട്ട സമയങ്ങളായിരുന്നു. കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നല്ല രീതിയിൽ പരിപാടികൾ ഒന്നും തന്നെ നടത്തുവാൻ നമുക്ക് സാധിച്ചില്ല. കോവിഡിൻ്റെ ആ തീവ്രത മാറിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്കിത് നടത്തുവാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കോവിഡ് രോഗവ്യാപന ഭീതി നിലനിൽക്കുന്നതിനാൽ കർശന നിയന്ത്രണങ്ങളോടെയാണ് ക്ഷേത്രത്തിൽ ഇത്തവണ എഴുത്തിനിരുത്തിയത്. ജസ്റ്റിസ് പി എസ് ഗോപിനാഥ്, അഡ്വക്കേറ്റ് ജയശങ്കർ തുടങ്ങിയവർ കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകി. മഹാമാരിയെ തുടർന്ന് നമ്മുടെ ലോകവും രാജ്യവും സംസ്ഥാനവും ഒക്കെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കഴിഞ്ഞ വർഷം ഒരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ ഇതുപോലുള്ള വിദ്യാരംഭം ഉണ്ടായില്ല. ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിലാണ് സാധാരണ കുട്ടികളെ എടുത്തെടുത്താൻ പോകാറ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പോകാറുണ്ട്. കഴിഞ്ഞ തവണ അവിടെ അങ്ങനെ ഒരു ചടങ്ങായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വാഹനം ഓടിക്കുന്ന ഡ്രൈവറുടെ കുട്ടിയെ വീട്ടിൽ വന്ന് ആ കുട്ടിക്ക് എഴുത്തിനെടുത്താണ് ചെയ്തത്. അതാണ് കഴിഞ്ഞ കൊല്ലോടായ ഏക ആ വിദ്യാരംഭം. പിന്നെ ഈ വർഷമായപ്പോഴത്തേക്കും നമ്മുടെ ലോകം അതിൽ നിന്നും വിമുക്തമാകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സൈനായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം മഹാമാരിയുടെ ഒരു ഭീഷണി നിലനിൽക്കുമ്പോഴും വാക്സിൻ വ്യാപകമായിട്ട് വിതരണം ചെയ്ത് കഴിഞ്ഞു. അതിൽ നിന്ന് കൈവന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. അപ്പം ഞാൻ തന്നെ കോവിഡ് വന്ന് ഭേദമായ ആളാണ്. വലിയ പ്രയാസമില്ലാതെ, പക്ഷേ ആ അപകട സാധ്യത ഇപ്പോഴും നമ്മുടെ എല്ലാവരും തലക്കും ഇത് നിൽക്കുന്നുണ്ട്. അത് ഇവിടെയും ഉണ്ട്. എങ്കിൽ പോലും ജനങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു ലക്ഷണമായിട്ടുണ്ട്, ദൃഷ്ടാന്തമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ ചെറിയ കുഞ്ഞുങ്ങളെ അക്ഷരം എഴുതിക്കുക എന്നുള്ള ഒരു പുണ്യം അതിനകത്തുണ്ട് എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഇതുപോലെ ഒരു ദേവീക്ഷേത്ര സന്നിധി ഇതുപോലുള്ള ചടങ്ങ് നടത്തുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ സംഘാടകർ വിളിച്ചപ്പോൾ ഞാൻ യാതൊരു മടിയില്ലാതെ സമ്മതിച്ചത്. മട്ടലിൽ ക്ഷേത്ര ട്രസ്റ്റും SNDP യോഗവും സംയുക്തമായാണ് ചടങ്ങുകൾ നടത്തിയത്.